സ്വർണാവകാശമാണ് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, ഭയപ്പെട്ട ഞങ്ങൾ പിന്മാറുകയില്ല, തോറ്റ് കീഴടങ്ങുകയില്ല, നിർഭയ മുന്നോട്ടുണ്ടേ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കാശ്മീരിന്റെ മഞ്ഞുമലകൾ വരെ, ഗുജറാത്തിന്റെ തീരപ്രദേശം മുതൽ മണിപ്പൂരിന്റെ മലമടലുകൾ വരെ പോപ്പുലർ ഫ്രണ്ടിന്റെ വെന്നിക്കൊടി പാറിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ചുടക്കൊട്ടന്മാർ ഒരുക്കമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അടിച്ചമർത്തപ്പെട്ടവന്റെ ആത്മരോചനം ആത്മരോധനം നെഞ്ചിൽ അവാപിച്ചെടുത്ത ഈ ക്ഷുഭിതയും നാടിന്റെ സ്വാതന്ത്ര്യം കാക്കാൻ പ്രിയപ്പെട്ടതല്ല ഫലം നൽകിയ മുസ്ലിം സമുദായത്തിന്റെ പിന്മുറക്കാർക്ക് സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടാൻ പാടില്ലെന്ന ഭരണകൂട പോലീസ് ധാർഷ്ട്യത്തിനെതിരെ മുന്നറിയിപ്പ് താക്കിയതുമായി പോപ്പുലർ ഫ്രണ്ടിന്റെ ചുണക്കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ കോഴിക്കോടിന്റെ രാജവീതികളെ മുളക്കമടിയിച്ചുകൊണ്ട് കടന്നു വരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവരക്തമൊഴുക്കിയ ഒരു സമൂഹത്തിന്റെ പിന്തുണമുറ,
സ്വാതന്ത്ര്യത്തിനു വേണ്ടി തങ്ങൾക്ക് തങ്ങൾക്ക് പ്രിയപ്പെട്ടതെല്ലാം ബലിയർപ്പിച്ച ഒരു സമൂഹത്തിന്റെ പിന്തലമുറ. ഈ കോഴിക്കോട്ടിന്റെ മണ്ണിൽ അധിനിവേശത്തിന്റെ ആദ്യ ചരിത്രം ആരംഭിക്കുമ്പോൾ തന്നെ 1498 ഗാമയുടെ കപ്പൽ നമ്മുടെ കോഴിക്കോട് തീരത്ത് വന്നെടുക്കുന്നതോടുകൂടിയാണ് സാമ്രാജ്യത്വത്തിന്റെ കൊള്ളക്കൊടുക്കുകൾ ഇവിടെ തുടങ്ങുന്നത് എന്ന് നമുക്കറിയാം. ഈ അധിനിവേശത്തെ കടലിലും കരയിലും ചെറുത്ത കുഞ്ഞാലിമാരുടെ ആ പോരാട്ട വീര്യം ഉറങ്ങുന്ന മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ നീതി നിഷേധങ്ങൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരെ ഈ മഹത്തായ ഒരു ജനസാഗരം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ ധീരരായ ഈ ചെറുപ്പക്കാർ, അച്ചടക്കമുള്ള ഈ കേഡറ്റുകൾ, അവർ ചുവട്ടടി അവർ അവരുടെ പാദചലനങ്ങൾ, അവരെ പിന്തുടർന്നു വരുന്ന സമൂഹത്തിന്റെ ദേശസ്നേഹപരിതമായ ഗാനാലാപനങ്ങൾ, അവരുടെ ദേശസ്നേഹ പ്രചോദിതമായ മുദ്രാവാക്യങ്ങൾ ആരെയാണ് ഇവിടെ ഭയപ്പെടുത്തിയത്? ആ മുദ്രാവാക്യങ്ങൾ ഇവിടെ ഭയപ്പെടുത്തിയത് അത് ഇവിടത്തെ ഈ രാജ്യത്തെ എന്നും പിറകോട്ട് വഹിക്കാൻ ശ്രമിച്ച, ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ പിന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തിന്റെ മണ്ണിൽ ചോരക്കളങ്ങൾ, മുസ്ലിങ്ങളുടെ ചോരക്കളങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന സ്ഫോടനങ്ങളിലൂടെ, കലാപങ്ങളിലൂടെ, വംശഹത്യകളിലൂടെ ഈ രാജ്യത്ത് മുസ്ലിങ്ങളുടെ ചോരച്ചാലുകൾ തീർക്കാൻ എന്നും പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇന്നും രാജ്യത്ത് നടന്ന ഏതാണ്ട് 16 സ്ഫോടനങ്ങളിൽ പങ്കുണ്ട് എന്നും അതിൽ 4 വ്യക്തമായി പങ്കുണ്ട് എന്നും രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ വളരെ വളരെ വ്യക്തമായി തുറന്നു കാണിച്ച സംഘപരിവാറിനാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഫ്രീഡം പരേഡ് അസ്വസ്ഥത ഉളവാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കുഞ്ഞാലിമാർ ഗ്രാമമാരുടെ ഉറക്കങ്ങൾ കെടുത്തിയെങ്കിൽ, അവരുടെ നിദ്രകളെ നിരന്തരം വേട്ടയാടിയെങ്കിൽ, ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ കർമ്മധീരരായ ചുണക്കുട്ടികൾ ഭയമെന്തെന്നറിയാത്ത, മരണത്തെ ഭയക്കാത്ത, തോൽക്കാൻ വിസമ്മതിക്കുന്ന, പരാജയമെന്ന് പരാജയങ്ങൾക്ക് മുമ്പിൽ പതരാത്ത ധീരമായ മനസ്സിന്റെ ഉടമകളായ ഈ ചെറുപ്പക്കാർ ഏത് ഭരണകൂട മുഷ്ടിനെയും മറികടന്നുകൊണ്ട്, ഭരണകൂടത്തിന്റെ ഏത് നിരോധനങ്ങളെയും തങ്ങളുടെ ദൃഢമായ കരങ്ങൾ കൊണ്ട് വകഞ്ഞു മാറ്റിക്കൊണ്ട് അവരുടെ ഉറച്ച കാലുപ്പുകളുമായി മുന്നോട്ട് പോകുമെന്ന വളരെ ദൃഢനിശ്ചയമാർന്ന പ്രഖ്യാപനമാണ് ഈ കടൽപ്പുറത്ത് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഞാൻ സന്ദർഭികമായി ഉണർത്തുകയാണ്. ആർക്കും ഒരു പ്രശ്നമില്ല, കേരളത്തിലെ സാംസ്കാരിക നായന്മാരൊരു ഭാഗത്ത്, രാഷ്ട്രീയ തമ്പുരാക്കന്മാര് വേറെ ഭാഗത്ത്, നീതി പീഠങ്ങൾ വേറെ ഭാഗത്ത്, പോലീസ് അധികാരികൾ വേറെ ഭാഗത്ത്, ആറെണ്ണത്തിന്റെ മയ്യത്ത് കടപ്പുറത്തുകൂടെ വലിച്ചുകൊണ്ടു പോയപ്പോ ഈ രാജ്യത്തിൽ ഇവർക്ക് ആർക്കും ഒരു മിണ്ടാട്ടമില്ല. ഇവിടെ വെടിവെച്ചത് പോലീസ് ഉദ്യോഗസ്ഥൻ, ടി വിയിൽ വെടിവെച്ചത് കണ്ടിട്ട് കുട്ടികളടക്കം ചിരിക്കുക. പോലീസ് ഉദ്യോഗസ്ഥൻ പറയാം, ഞാൻ ഇവർക്ക് നേരെ തന്നെയാണ് വെടിവെച്ചത്, അപ്പൊ ചാനലിൽ അത് കാണിക്കുന്നു, ഇയാൾ പ്രകടനക്കാർക്ക് നേരെ വെടിവെക്കുന്നു, പക്ഷെ ആർക്കും പരിക്കില്ല. ആ വെടിയുണ്ടക്ക് എന്ത് സംഭവിച്ചു? CBI അന്വേഷിക്കണം, ഒരുപക്ഷെ CBI അന്വേഷിക്കണം. ആ വെടിയുണ്ടക്ക് നേരെയാണ് വെടിവെക്കുന്നത്, പക്ഷെ ആർക്കും കൊള്ളുന്നില്ല. ഇവരൊക്കെ ഒന്ന് വെടിവെക്കാൻ പഠിപ്പിച്ചു നിങ്ങൾക്ക് പോലീസുകാരൊക്കെ, ഒന്ന് വെച്ചാ കൊണ്ടാട്ടെ. കാലിനടിയിലേക്കാണെങ്കിൽ കാലിനടിയിൽ, മുസ്ലിങ്ങളാണെങ്കിൽ കാലിനടിയിലേക്ക് വെച്ചാൽ നെഞ്ഞത്തെ കൊള്ളുള്ളൂ. അത് ഭീമാപ്പള്ളിയിലും നമ്മൾ കണ്ടു, കാസർകോട്ടും കണ്ടു. പക്ഷെ വേറെ ആരെങ്കിലും ആണെങ്കിൽ നെഞ്ഞത്തേക്ക് വെച്ചാലും വെടിയുണ്ട കാണാതാവും. കുടിനോ മാജിക് ആണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. ഇതെന്താ മനസ്സിലാവണില്ല പോലീസുകാരുടെ ഒരു അവസ്ഥ. RSS പ്രകടനം നടന്നു ആലുവയില്, തേജസ് ദിനപത്രം ഉണ്ട്, ആ പത്രത്തിലെ ഫോട്ടോ വന്നു, RSS പ്രകടനം മുന്നിൽ പോലീസുകാരിങ്ങനെ നടന്നിട്ട് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാര് പറയണത് അങ്ങനെ ഒരു പ്രകടനം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥന്മാരിലെ ചില ആളുകൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ചില ആളുകൾ ഒന്നും അറിയണില്ല. ആരൊക്കോ പറഞ്ഞു തരുന്നത് കേൾക്കുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന പഞ്ച പാവങ്ങളാണ് പോലീസുകാർ, ഒന്നും അറിയണില്ല. RSS പ്രകടനം മാത്രമല്ല, RSS നിങ്ങൾ അറിയുന്നില്ല. പ്രശാന്ത് ഭൂഷൺ ആക്രമിച്ചവരെ പേരെന്താ? അത് പിന്നെ ശ്രീരാമസേന, അത് RSS. അത് ശ്രീരാമസേന. ലവ് ജിഹാദ് അതാരാ? അത് രാമസേന. അത് RSS? അത് RSS അല്ല. മലേഗാവിലും മൊദാസയിലും സംജോതയിലും മക്കാ മസ്ജിദിൽ സ്ഫോടനം നടത്തിയതാരാ? അഭിനവ് ഭാരത്. അത് RSS? അത് RSS അല്ല. പിന്നെ ഗോവയിൽ സ്ഫോടനം നടത്തിയതാരാ? സനാതൻ സംസ്ഥ. അത് RSS? അത് RSS അല്ല. അന്നാ ഹസാരയുടെ വമ്പിച്ച പിന്നെ ഷോ, റിയാലിറ്റി ഷോ നടത്തിയതാരാ? അത് അന്നാ ഹസാരെ എന്ന് വന്ന് റിയാലിറ്റി ഷോ സ്റ്റേജൊക്കെ കെട്ടി നടത്താൻ പറ്റുമോ? അതിന് പിന്തുണ കൊടുത്തതാരാ? ദിഗ്വിജയസിംഗ് പറയുന്നു RSS ആണെന്ന്. ഇപ്പൊ എല്ലാവരും പറഞ്ഞു തുടങ്ങി കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്ന്. ഏതോ ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസ്സുകാരൊക്കെ കൂടെ പറയുന്നത് അന്നാ ഹസാരയ്ക്ക് പിന്നിൽ BJP ആണ്. എന്നാലും RSS അല്ല. RSS പ്രകടനം ഇവരെ അറിയില്ല, RSS എന്താന്നും അറിയില്ല. കോഴിക്കോട് കലാ, മാറാട് കലാ, ആരാ? അരേ സമാജം.
അതേ സമാജത്തിന്റെ ആൾക്കാരും മറുഭാഗത്താര മുസ്ലിങ്ങളും. അങ്ങനെ ഉണ്ടാവുള്ളൂ. അതായത് ഇവിടെ നടത്തുന്ന കലാപങ്ങൾ ഒരു ഭാഗത്താര അരേ സമാജമോ സനാതൻ സംസ്ഥയോ അല്ലെങ്കിൽ അഭിനവ് ഭാരതോ, അങ്ങനെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ചില സാധനങ്ങൾ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറയുന്നു, ഈ അഭിനവ് ഭാരതിനെ അന്വേഷിച്ചിട്ടോ ഈ ശ്രീരാമസേനയെ അന്വേഷിച്ചിട്ടോ ഇങ്ങനത്തെ സാധനങ്ങൾ അന്വേഷിച്ചൊന്നും പോണ്ട, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കേന്ദ്ര കാര്യകാര്യ മണ്ഡലിലേക്ക് പോയിട്ട് ഓരോന്നിനെ തൂക്കിക്കൊന്നുവന്നുവന്ന് ചോദ്യം ചെയ്യാൻ ഇന്ത്യ രാജ്യത്തിലെ ഭരണകൂടം തയ്യാറുണ്ടോ? എങ്കിൽ 92 ഡിസംബർ 6 മുതൽ ഈ രാജ്യത്ത് നടന്ന മുഴുവൻ സ്ഫോടനങ്ങളുടെയും വിവരങ്ങൾ പുറത്തു വരും. ഇപ്പൊ ഡൽഹിയിൽ സമ്മേളനം പ്രഖ്യാപിച്ചപ്പോ ചാനലിന് വാർത്ത ചോർത്തി കൊടുത്ത് പറയാ, ഇന്ത്യ രാജ്യത്തിൽ ലഷ്കർ എ തൊയ്ബ, ഹർക്കത്തുൽ മുജാഹിദീൻ, ഹിസ്ബുൾ മുജാഹിദീൻ, ഹുജി, ഫിജി, സിമി ഇങ്ങനെ തുടങ്ങിയ കുറേ സംഘടനകളുമായി പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ട്. ഈ രാജ്യത്തെ മുഴുവൻ സ്ഫോടനങ്ങൾക്കും ഇവർക്ക് പങ്കുണ്ട്. ഇത് പറഞ്ഞ ആളുകളെ പോലീസുകാരാണെങ്കിലോ പട്ടാളക്കാരാണെങ്കിലോ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണെങ്കിലോ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, 92 ഡിസംബർ 6 മുതൽ ഈ രാജ്യത്ത് നടന്ന മുഴുവൻ സ്ഫോടനങ്ങളും പുനരന്വേഷിക്കാൻ ഈ രാജ്യത്തിലെ ഭരണകൂടം തയ്യാറുണ്ടോ? തയ്യാറുണ്ടാവില്ല. കാരണം എന്താ? ഓരോന്ന് അന്വേഷിച്ചോടത്തോളം കുടുങ്ങിയതാ, ഓരോന്ന് അന്വേഷിച്ച് പോകുമ്പോഴും കുടുങ്ങിയതാ. ഞങ്ങൾ പറയുന്ന RSSനെ നിങ്ങൾ തിരിച്ചറിയണം. ഇടക്കൊരു മിശിഹ വന്ന് മുമ്പ് നമ്മുടെ ജഡ്ജിയായ മിശിഹ, ഗാന്ധിയെ കൊന്നത് RSS അല്ല, ഗോഡ്സേ ആണോ എന്ന് ആരോ ചോദിച്ചു. ഗോഡ്സേ ആണ്, ഗോഡ്സേ കൊന്നു എന്ന് വിചാരിച്ചിട്ട് RSSകാരനാണ് ഗോഡ്സേ. പക്ഷെ അയാൾ കൊന്നു എന്ന് വിചാരിച്ചിട്ട് RSS കൊന്നു നിങ്ങൾ ആരും പറയണ്ട. വെള്ളപൂശിയാണ് RSSന്. എന്തിനാണ് അയാൾ വെള്ളപൂശുന്നത്? ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഗാന്ധിയെ കൊന്നതിലെ ഒന്നാം പ്രതി അത് ഗോപാൽ ഗോഡ്സേ, അദ്ദേഹത്തിന്റെ കുടുംബം ഗോപാൽ ഗോഡ്സേ, സവർക്കർ തുടങ്ങിയ ആളുകള് RSSന്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഗാന്ധിയെ വെടിവെച്ചു കൊന്നു. അവിടെ നിന്നോട്ട് മലേഗാവ് വരെ മുഴുവൻ ഈ രാജ്യത്തെ നശിപ്പിക്കാനുള്ള പണി മുഴുവൻ എടുത്തത് RSS ആണ്. ആ RSSന് നിങ്ങൾ തിരിച്ചറിയണം, അത് ഹസാരയെ സഹായിക്കുന്നത് മോഹൻ ഭഗവത്താണ്, എല്ലാ പിന്തുണയും കൊടുത്തത്. അത് നിങ്ങൾ തിരിച്ചറിയണം, അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് തിരിച്ചറിഞ്ഞ ഒരാളുണ്ടായിരുന്നു ഈ രാജ്യത്ത്. ആരാ? ആ ഒരാള് ഹേമന്ത് കർക്കരെ. മൂപ്പര് തിരിച്ചറിഞ്ഞു ആളുകളൊക്കെ. അങ്ങനെ അയാൾ അന്വേഷിച്ച് അന്വേഷിച്ച് പോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വാമിനി പ്രജ്ഞാ സിംഗ് താക്കൂർ എന്ന് തുടങ്ങിയതാ. പോയി 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 ഇന്ദ്രേഷ് കുമാറിലെത്തി. അതായത് RSSന്റെ കേന്ദ്രീയ കാര്യകാരി മണ്ഡലിലെ ഇന്ദ്രേഷ് കുമാർ. അവിടെ നിന്ന് അടുത്ത കാലി വെക്കാനുള്ളത് RSSന്റെ മോഹൻ ഭഗവത്തിലേക്കാണ്. അവിടുന്ന് അടുത്ത കാലി വെക്കാനുള്ളത് ഇസ്രായേലിലേക്കാണ്. പിന്നത്തെ കാലം ഒബാമയുടെ നെഞ്ചത്തേക്കായിരിക്കും വെക്കുക. എങ്ങനെ ഇതില്ലാതെയാക്കാം? ഒറ്റ വഴിയേ ഉള്ളൂ, ഹേമന്ത് കർക്കരെ ഇല്ലാതെയാകണം. അങ്ങനെ മുംബൈയിൽ സ്ഫോടനം നടന്നു. മുംബൈയിൽ സ്ഫോടനം നടന്നു. ഹോട്ടൽ ഒബ്രോയി കത്തി, ഹോട്ടൽ താജ് കത്തി. അവിടെ നരിമാൻ പോയിന്റിൽ സ്ഫോടനം, അവിടെ വെടിവെപ്പ്, ആകെ പ്രശ്നം. അതിന്റെ ഇടയിൽ അശോക് കാംത്, വിജയ് സലസ്കർ, അതുപോലെ ഹേമന്ത് കർക്കരെ. ആജ് കേ ഇസ് യാദ്ഗാർ റാലി ഔർ പ്രോഗ്രാം മേ ഹം ലോഗോ കോ ഫിർ സേ യഹാ കേ ഇന്ത്യ കാ ആസാദി കാ ലഡായി കാ യാദ് ആ റഹാ ഹൈ. ക്യോംകി ആജ് കാ പ്രോഗ്രാം കാ സ്ലോഗൻ ഹൈ ഫ്രീഡം ഈസ് അവർ ബർത്ത് റൈറ്റ്. യേ ഫ്രീഡം ഇന്ത്യ ദേശ് മേ ഹമാരെ പാസ് നഹീ ഹൈ. വോ ഫ്രീഡം വാപസ് ലേനെ കേ ലിയേ ഹം ലോഗ് ഐസേ പ്രോഗ്രാം കർണാ പഡ് റഹാ ഹൈ. തോ ഇസിലിയേ ഹം ലോഗോ കോ യേ മാലൂം ഹോതാ ഹൈ കെ യഹാ ആസാദി കാ ലഡായി ഇന്ത്യ കേ അന്ദർ ഫിർ സേ കേരള മേ ശുരു ഹുവാ ഹൈ. യേ ഇന്ത്യ കേ അന്ദർ ഹർ ജഗാ മേ ഭീ ശുരു ഹോനാ ഹൈ. ഇസ് ദേശ് കേ ആസാദി കേ ലിയേ ജാൻ മാൽ ഔർ ജിന്ദഗി കാ ഖുർബാൻ ദിയേ ഹുവേ ഇസ് ഖൗം കോ ഔർ കുഞ്ഞാലി മരക്കാർ ജൈസേ ഫ്രീഡം ഫൈറ്റേഴ്സ് കാ യേ കേരള മേ മുസൽമാനോ കോ ഔർ പിച്ചടേ ഹുവേ തബക്കാത് കോ ആസാദി മനാനെ കേ ലിയേ ഫ്രീഡം നഹീ ഹൈ. ഔർ ഐസേ ഇസ് മൗഖേ പർ ഹമേ ഫിർ സേ ഫ്രീഡം ഫൈറ്റിംഗ് ശുരു ഹോനാ ബഹുത് ജറൂരത് ഹൈ. ഉസ് ജമാനേ മേ ഇന്ത്യ മേ ബ്രിട്ടീഷ് ഔർ പോർച്ചുഗീസ് ലോഗോ നേ ഹമാരാ ആസാദി കോ ചീൻ ലിയേ ഥേ. ലേക്കിൻ ആജ് ഇദർ ഇന്ത്യ മേ ഫിർ സേ യഹാ കേ ഫാസിസ്റ്റ് കമ്യൂണൽ ഔർ പൂർവാഗ്രഹ പീഡിത് താക്കത്തേ ഫിർ സേ ഹമാരാ ആസാദി കോ ചീൻ ലേ റഹാ ഹൈ. ഹം സബ് പോപ്പുലർ ഫ്രണ്ട് കേ ലോഗ് ഹൈ. ഇസ് ജാലിമോ കോ ഹമാരാ ആസാദി ചീൻ ലേനേ കേ ലിയേ മോഖാ
സാമൂഹികമായ ജനാധിപത്യത്തിന് വേണ്ടി ഇനി ഇതുപോലുള്ള പടയൊരുക്കങ്ങൾ നടത്തണമെന്നാണ് അതിൻ്റെ സൂചനകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പെരുമ്പാവൂർ സ്വദേശിയാണ്. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നതിനായി കഴിഞ്ഞ ഫ്രീഡം പരേഡിൻ്റെ അന്ന് കേരളത്തിലെമ്പാടും കേരളത്തിലെമ്പാടും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പരേഡുകൾ നിരോധിക്കപ്പെടുമ്പോൾ ആലുവായിൽ ആ RSS-ൻ്റെയും BJP-യുടെയും സംഘപരിവാറിൻ്റെയും പിന്തുണയോടുകൂടി കണ്ട് കാക്കിനിക്കറും വെള്ള ഷർട്ടും കയ്യിൽ പലതരം ചരടുകളും കെട്ടിക്കൊണ്ട് ചന്ദന കുറികൾ അണിഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് പോലീസ് അകമ്പടിയോടുകൂടി ഞാൻ എറണാകുളത്തേക്ക് പോകുമ്പോൾ ആലുവായിലൂടെ ഒരു യാത്ര കടന്നു പോവുകയാണ്. അവിടെ അവരുടെ കയ്യിൽ ചില വടികളുണ്ടായിരുന്നു, ചില ആയുധങ്ങളുണ്ടായിരുന്നു. RSS-കാർ അത്തരം ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഒരു യാത്ര നടത്തിയപ്പോൾ അതിവിടെ പോലീസ് അധികാരികൾ അറിഞ്ഞില്ല എന്നാണ് ഇവിടെ മുഖ്യപ്രഭാഷണം സൂചിപ്പിച്ചത്. ശരിയാണത്, അതിനൊത്തിരി ന്യായങ്ങളുണ്ടാവാം. സമാധാനപരമായി ഈ ജാഥ നടക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത്തരം പരിപാടി നടക്കുമ്പോൾ തന്നെ ചില പോലീസ് ഓഫീസർമാർ ഞാനുമായി STP-യുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എന്നെ വിളിച്ച് ചോദിക്കുന്നവരുണ്ട്. അവർ അവർക്കറിയേണ്ടത് മറ്റു പലതുമാണ്. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ സത്യസന്ധമായി നിങ്ങളോട് പറയട്ടെ, കേരളത്തിൽ ഇന്ന് വരെ ഇത്ര സമാധാനപരമായി മറ്റൊരു സംഘടനയും ഇതുപോലെ ഇത്ര രീതിയിൽ അച്ചടക്കത്തോടുകൂടി ഒരു പരിപാടിയും നടത്തിയിട്ടില്ല. പിന്നെ ആർക്കാണ് ഇതിൽ താല്പര്യമെന്ന് അതാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുണ്ട്, ഒരു പട്ടവും കാറ്റിനൊപ്പമല്ല ഉയരുന്നത്, കാറ്റിനെതിരെയാണ് പട്ടങ്ങൾ പറന്നുയരുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഈ കോഴിക്കോട് കടപ്പുറത്ത് നിന്ന്, അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന്, പെരുമ്പാവൂരിൽ നിന്ന്, അങ്ങനെ ഇന്ത്യയുടെ നാനാ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള കൂട്ടായ്മകളോടെ മറ്റൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യം ജന്മാവകാശമാണെന്നത് നമുക്ക് അനുവദിച്ചില്ലെങ്കിൽ അടിച്ചു